നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥക്കാലത്തേക്കാൾ ഭീകരമായി അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ എഴുത്തുകാർ നിഷ്പക്ഷത വെടിഞ്ഞ് പ്രതികരിക്കുവാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൈപ്പമംഗലം നിയോജകമണ്ഡലത്തിൽ ലഹരിക്കെതിരെ സുരക്ഷ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ ഇ ടി ഡൈസ് മാസ്റ്റർ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗം തീരുമാനിച്ചു. SSF ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കുന്ന മാനവ സംഗമത്തിന് മുന്നോടിയായി കൂരിക്കുഴി കമ്പനിക്കടവ് കടപ്പുറത്ത് സൗഹൃദ തീരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അടിയന്തരാവസ്ഥക്കാലത്തേക്കാൾ ഭീകരമായി അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ എഴുത്തുകാർ നിഷ്പക്ഷത വെടിഞ്ഞ് പ്രതികരിക്കുവാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരൻ ഏത് ചേരിയിലാണെന്ന ചോദ്യത്തിന് ഇന്നും പ്രസക്തി ഏറുകയാണ്. കൽബുർഗിയും ഹൻസാരയുമെല്ലാം കൊല്ലപ്പെട്ടത് തൂലികയ്ക്ക് ആയുധത്തേക്കാൾ ശക്തിയുള്ളതുകൊണ്ടാണ്. അതിനാൽ ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കുവാൻ എഴുത്തുകാർ തയ്യാറാകണം. ചരിത്രത്തെയും വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും കാവ്യവൽക്കരിക്കുവാൻ ശ്രമം നടക്കുകയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷത പദവിയിൽ നിന്നും കഥാകൃത്ത് സേതുവിനെ വർഗീയ അജണ്ടകളുടെ ഭാഗമായാണ് പുറത്താക്കിയത്. അടിസ്ഥാന യോഗ്യത RSS കാരനായിരിക്കുക എന്ന അജണ്ടയാണ് സംഘപരിവാർ നടപ്പാക്കി വരുന്നത്. ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധിക്കുവാൻ നമ്മുടെ എഴുത്തുകാർ അറച്ചു നിൽക്കുകയാണ്. വിശ്വാസമോ അവിശ്വാസമോ അല്ല യഥാർത്ഥ പ്രശ്നം, മനുഷ്യത്വമുള്ളവരാകുക എന്നതാണ് കാലം ആവശ്യപ്പെടുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നല്ല നേതൃത്വം നൽകി വരികയും ആർക്കും അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിച്ചത്. വയലാർ അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള പ്രശസ്ത സാഹിത്യകാരനാണ് സേതു. ബൽദേവ് ശർമ്മയും സാഹിത്യരംഗത്ത് ഇന്നേ വരെ ആരും കേട്ടിട്ടുള്ള ആളെയല്ല. യോഗ്യത RSS കാരനാവുക എന്നത് മാത്രമായി മാറുകയാണ്. എന്തിനുമുള്ള അടിസ്ഥാന യോഗ്യത RSS കാരനാവുക എന്നതാണ് ഇന്നത്തെ അവസ്ഥ. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റ ശേഷം തുടർച്ചയായി ഇത്തരം കാവ്യവൽക്കരണമാണ് നടക്കുന്നത്. ഡോക്ടർ കെ എൻ മണിക്കരെ പോലുള്ളവർ, അത്തരത്തിലുള്ള പ്രമുഖരായ ചരിത്രകാരന്മാർ നയിച്ചിരുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന ദേശീയ ചരിത്ര ഗവേഷണ കൗൺസിലിനെ ചരിത്രകാരന്മാരുടെ നിരയിൽ എവിടെയും സ്ഥാനമില്ലാത്ത ഒരു സുദർശൻ റാവുവാണ് ഇന്ന് നയിക്കുന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ചു. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത, CPM സംസ്ഥാന സെക്രട്ടറി അംഗം ബേബി ജോൺ, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, പുരുഷൻ കടലുണ്ടി MLA തമിഴ് സെൽവൻ, കെ ശിവർ ഡി, ഡോക്ടർ NR ഗ്രാമപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, ആദരസന്ധ്യ, സെമിനാറുകൾ എന്നിങ്ങനെയുള്ള വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ലഹരിക്കെതിരെ സുരക്ഷ എന്ന പേരിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ET ടൈസൺ മാസ്റ്റർ MLA നേതൃത്വത്തിൽ നടത്തിയ യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും സുരക്ഷാ ക്ലബ്ബുകൾ രൂപീകരിക്കും. കുട്ടികൾക്കായി ലേഖനമെഴുതൽ, പോസ്റ്റർ രചന, സ്കിറ്റ്, ഫ്ലാഷ് മോബ്, ഹെൽപ്പ് ഡെസ്ക്, ബോക്സ് എന്നീ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ നടത്തും. മധുരകം ബ്ലോക്ക് ഹാളിൽ നടന്ന യോഗത്തിൽ ET ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ എക്സൈസ് CI TK അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി. മധുരകം BPO TS സജീവൻ, DEO KR അരവിന്ദാക്ഷൻ എന്നിവരും സംസാരിച്ചു. എളുപ്പത്തിൽ ഇതിൽ പെടുത്താമെന്നുള്ളതുകൊണ്ടും ചോദിക്കുന്ന പൈസ കൊടുക്കുന്നതുകൊണ്ടും ഇത് പുറത്താരോടും പറയില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടുമാണ് ലഹരി മാഫിയകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഉന്നം വയ്ക്കുന്നത്. കൂടാതെ
സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ കുട്ടികളെ തെരഞ്ഞുപിടിച്ച് ലഹരിയുടെ കരിയർമാരാക്കി ഇവരുടെ വ്യാപാര മേഖല വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. SSF ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കുന്ന മാനവ സംഗമത്തിന്റെ മുന്നോടിയായി കൂരിക്കുഴി കമ്പനിക്കടവ് കടപ്പുറത്ത് സൗഹൃദ തീരം പരിപാടി സംഘടിപ്പിച്ചു. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്നവരാണ് നമ്മൾ, ഒരൊറ്റ പിറവാട്ടുകാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു മുന്തിരിക്കുലയിലെ തെൻമുന്തിരികളായി നമ്മൾ വർദ്ധിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം നമ്മളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടാതെ ഇനിയും നമ്മളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സൗഹൃദത്തിന്റെ നാളുകളിലേക്ക് തിരിച്ചു പോകാൻ. അഥവാ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഭക്ഷണമില്ലാത്തൊരു കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് ജീവിച്ച ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇരിക്കുന്നവരും ഒക്കെ നമ്മൾ ഒരൊത്ത നാട്ടുകാരാണ്. ഈ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി വിജയചേട്ടനക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക്, ആ സൗഹൃദത്തിലേക്ക് നമ്മളും നമ്മുടെ നാടും തിരിച്ചു പോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഇമ്പിച്ചിക്കോ ആയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ഇ കെ ദാസൻ, KM വിജയൻ, KK ശേഖരൻ, രഘുനാഥ്, PS ഷാഹിർ, TK അലി, TK ഉബൈദ്, ഇസ്മയിൽ മുസ്ലിയാർ, നൌഷാദ് മൂന്നുപീടിക തുടങ്ങിയവരും സംസാരിച്ചു. പ്രായമായവരുടെ അറിവും അനുഭവ സമ്പത്തും സമൂഹത്തിന് ഉപകരിക്കുമെന്നും അത് പ്രയോജനപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയോജന പരിപാലനത്തിന് സർക്കാർ പിന്തുണയോടെ അയ്യന്തോൾ കോസ്റ്റ് ബോർഡിൽ ആരംഭിച്ച പ്രത്യാശ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആയുർദൈർഘ്യം കൂടുന്നതും അതിനനുസരിച്ച് പ്രായമായവരുടെ എണ്ണം കൂടുന്നതും നല്ലതാണ്. വിരമിച്ചവരെ നിയമിച്ച് കേസിന്റെ ആധിക്യം തീർക്കുവാൻ ജുഡീഷ്യറി തന്നെ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഇത് മാതൃകയാക്കി വയോജനങ്ങളുടെ അറിവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്താം. അതേസമയം പ്രത്യാശ ട്രസ്റ്റ് വൃദ്ധജനങ്ങൾക്കായി ഒരുക്കിയ ഈ സ്ഥലം അത്ര നന്നായില്ലെന്നും ഇത് കൂടുപോലെ ആയെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. അതേസമയം വൃദ്ധജനങ്ങൾക്കായി തുടങ്ങിയ പ്രത്യാശ ട്രസ്റ്റ് മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വയോജന പരിപാലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കും. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു പ്രത്യേകത ഉയർന്നു വരികയാണ്. അത് കാണിക്കുന്നത് നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞ ആരോഗ്യരംഗത്തെ മുന്നേറ്റമാണ്. ആരോഗ്യരംഗത്ത് നമ്മുടേതൊരു ചെറിയ സംസ്ഥാനമാണെങ്കിലും ചില വികസിത രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രത്യാശ ട്രസ്റ്റ് നൽകുന്ന വീൽചെയർ രത്നം കാനാട്ടുകരയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. മേയർ അജിത ജയരാജൻ, അഡ്വക്കേറ്റ് കെ രാജൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ കൗശികൻ, കൗൺസിലർ അനൂപ് ഡേവിസ്, പ്രത്യാശ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ AN വിനയ്കുമാർ, മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ KE പ്രവീൺലാൽ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.